ഹലോ എല്ലാവർക്കും ആര്യൻസ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഈ ഉള്ളിയും മുളകും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണെന്ന്. കറിവേപ്പിലയുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ക്രിസ്മസിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് കറി കുറച്ച് അധികം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഉണ്ടാക്കി നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് പിന്നെ വേണ്ട ഐറ്റമാണ് കടുക്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. സാമ്പിളിനിട്ട് കൊടുത്ത കടുക് പൊട്ടി വരുന്നുണ്ട്. നമുക്ക് ബാക്കി കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിന് വെച്ചിരിക്കുന്ന പച്ചമുളക് മൂന്ന് പച്ചമുളകാണ് വെച്ചിരിക്കുന്നത്. പ്രധാന ഒരാളെ നമ്മുടെ ആവശ്യമാണ് ചേർക്കുന്നത്. മീഡിയം സൈസിലുള്ള സവോള വഴറ്റിയെടുക്കാം. ലേറ്റ് ഉപ്പും കൂടെ ചേർക്കാനിത് വഴറ്റിയെടുക്കാൻ പോകുന്നത്. പുള്ളി അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളും കൂടെ ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് പൊടികളെ നമ്മൾ ചേർക്കുന്നുള്ളൂ. സെറ്റ് ചെയ്ത് വെച്ചിരുന്ന കറിയല്ലേ, നമ്മളത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ പൊടികളൊന്നും മൂത്ത് വരട്ടെ. നമ്മുടെ ഗ്രേവി അവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതായിരുന്നു ഇന്നലത്തെ ബീഫ് വെച്ചിരുന്ന ഉരുളി. അത് നമുക്ക് ഈ ബാക്കി വന്ന ബീഫ് ആ ഗ്രേവിയിലൊക്കെ ഇട്ട് കൊടുക്കാം. ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ ബീഫ് ചേർത്ത് കൊടുത്ത് ഇതിനെ ഇളക്കി യോജിപ്പിക്കാം. രണ്ട് കൈകളോണ്ടുള്ള അഭ്യാസമാണ് എനിക്ക് ഈ വീഡിയോ എടുക്കൽ എന്ന് പറയുന്നത്. കാരണം ഒരു കയ്യിൽ ഫോൺ പിടിച്ച് ഒരു കൈ കൊണ്ടാണ് പാചകം. ചില സമയങ്ങളിൽ അമ്മ ഹെൽപ്പ് ചെയ്യും, ചില സമയം ചേട്ടൻ ഹെൽപ്പ് ചെയ്യും. അവരൊക്കെ ബിസി ആകുമ്പോൾ ഞാൻ തനിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം അതിൻ്റെ ചെറിയ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ഇത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു മീഡിയം തീയിൽ അടച്ച് വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇളക്കി ഇത് വറ്റിച്ചെടുക്കാൻ പോവാണ്. നമ്മുടെ ബീഫ് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ചെയ്തിട്ട് ചൂടോടെ തന്നെ ഇതിനകത്തിലേക്ക് അല്പം കുരുമുളക് പൊടി,
പെരുംജീരകം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇളക്കി യോജിപ്പിക്കാം. ചേർക്കുമ്പോൾ നല്ല ഒരു സ്മെല്ല് വരും. നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന ബീഫ് റോസ്റ്റ്. നമ്മുടെ ബീഫ് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.